ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഫെബ്രുവരി 7-ന് അച്ഛൻ അറ്റാക്ക് വന്നിട്ട് നമ്മൾ വണ്ടാനത്ത് അഡ്മിറ്റ് ആയവരുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അച്ഛന് ഫൈനലായിട്ട് മേജർ അറ്റാക്ക് ആണെന്ന് കൺഫേം ചെയ്ത സമയത്ത് എന്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദിവാകരൻ മാമൻ. അപ്പൊ ഞാൻ മാമൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ അച്ഛന് മേജർ അറ്റാക്ക് ആണ്. അപ്പൊ അച്ഛൻ അപ്പൊ അറിയിക്കേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ നമ്മൾ അച്ഛനെ അറിയിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഓടിയത് ഫുള്ള് സോനു അതിലും. ഈ സമയത്ത് എനിക്ക് ഒട്ടും വയ്യാണ്ടായി. പിന്നെ എന്നെ ട്രിപ്പ് ഇടേണ്ട അവസ്ഥയായി. പിന്നെ എനിക്ക് ട്രിപ്പ് ഇട്ട് തീർന്നപ്പോൾ ഒരു രാത്രി 2-2.5-3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛനെ വാർഡിലോട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛന് മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് അച്ഛൻ ഉറങ്ങുന്ന ആ ഒരു ടൈം ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയതിനാ. പിന്നെ ഞാൻ വന്നിട്ട് സോനുവിൻ്റെ അടുത്ത് അതുവിൻ്റെ അടുത്തും പറഞ്ഞിടാ പൊക്കോ കുഴപ്പമില്ല ഞാൻ ഹാൻഡിൽ ചെയ്തോളാം സിറ്റുവേഷൻസ് നിങ്ങൾ നിൽക്കണ്ടാ പൊക്കോ എന്ന് പറഞ്ഞു. കാരണം അവർക്കും കോളേജും കാര്യമൊക്കെയില്ലേ. അപ്പോൾ പൊക്കോളാം ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാമിൻ്റെ അടുത്ത് പറഞ്ഞു മാം പൊക്കോ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് ടെസ്റ്റുകൾ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നവർക്ക് അറിയാം എന്തും വേണ്ടി ഓട്ടം കാണുന്നുള്ളത്. അച്ഛന് രാവിലെ 5 മണിക്ക് ഷുഗറിൻ്റെ ടെസ്റ്റ് തുടങ്ങുന്നത് തൊട്ട് രാത്രി ഒരു 6-7 മണി വരെ നമുക്കിങ്ങനെ ബ്ലഡ് ടെസ്റ്റ് തന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ കുറേ തരും. ഒരു 6-7 മറ്റേ കുപ്പി ഉണ്ടല്ലോ കാണിച്ചു തരാം. ഇതിനകത്താണ് നമുക്ക് ബ്ലഡ് തരുന്നത്. ഇങ്ങനത്തെ പല കളറുള്ളത് കാണുന്നത് ഒരുപാട് തരും. ഇപ്പം ഒരു ജെ ബ്ലോക്ക് വരെ എന്തായാലും ഒരു ഓട്ടോ കുറച്ചുണ്ട് അവിടെ നിന്ന് പോകാനായിട്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ സ്റ്റെയർ ഇറങ്ങി തന്നെ ആയിരിക്കും പോയി വരാം. അപ്പൊ കുറെ ഉണ്ടായിരുന്നു ഓട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ബി പി ചെക്ക് ആയിട്ടുള്ളത് പോയി എഴുതിയിടണം, ECG കാര്യങ്ങൾ നോക്കണം, കാർഡിയോ ഡോക്ടർ വന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വേറെ എഴുതിയിടണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അച്ഛന് ഫുഡ് കാര്യങ്ങൾ മേടിക്കാൻ പോകണം, നമുക്ക് ഡ്രസ്സ് ഇല്ലായിരുന്ന സമയത്ത് ഡ്രസ്സ് മേടിക്കാൻ പോകണമായിരുന്നു. ഇങ്ങനെയുള്ള ഓട്ടങ്ങളായിരുന്നു ഫുള്ള്. അങ്ങനെ അതിൻ്റെ അടുത്ത് ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫിസിക്കലി ഞാൻ ഭയങ്കരമായിട്ട് വീക്കായി. കാരണം ഓൾറെഡി ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് വയറുവേദന എല്ലാം കൂടെ എനിക്ക് ഒട്ടും വയ്യാണ്ടായപ്പോൾ ഞാൻ പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ചു. ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും വാ, ഞാൻ ചത്തു, എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം അതിലും PS കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് നമ്മളിത് അറ്റാക്ക് ആണെന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ കാര്യം എന്നുള്ളത് അച്ഛന് ശരിക്കും അറിയത്തില്ല. നമ്മൾ കണ്ടുപിടിക്കണം അച്ഛൻ അതിനുവേണ്ടി അഡ്മിറ്റ് ആയെന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ശരിക്കും ആകപ്പാട് ഞാൻ ഭയങ്കര കോൺഫ്ലിക്റ്റിലായിരുന്നു. മെന്റലി വീക്കാണ്, ഫിസിക്കലി ഭയങ്കരമായിട്ട് വീക്കാണ്. എനിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. എൻ്റെ കൂടെ ഉറക്കം കൂടിയില്ലായിരുന്നപ്പോഴത്തേക്ക് ശുഭമായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് വന്ന് അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വാർഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും വരെ ഞാൻ വീക്കായി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയ സമയത്ത് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ സൈലൻ്റ് ആയിരുന്നു, എടുത്തില്ല. പിന്നെ ഇവർ കണ്ടുപിടിച്ചൊക്കെ വന്നു. എന്നിട്ട് അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു ഒന്ന് ടോയ്ലറ്റിൽ പോയാലേക്കും. അവർ പറഞ്ഞ് ഇപ്പോൾ ഫ്രഷായിട്ട് വാങ്ങി ഒരുമാതിരി ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രഷ് ആവാനായിട്ടൊക്കെ പോയി വന്നു. പക്ഷെ അപ്പോഴും ഞാൻ സെയിം ഡ്രസ്സ് തന്നെ ഇട്ട്, ഞാൻ 7-ാം തീയതി ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഞാൻ പിന്നെ ഇട്ടിട്ട് നിൽക്കുന്നത്. എനിക്ക് ഒട്ടും വയ്യാണ്, മുഷിഞ്ഞ ആകെ ഒരുമാതിരിയാണ് നിൽക്കുക. പിന്നെ ഫുഡ് അച്ഛന് മേടിക്കാൻ പോകാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി, ഫുഡ് കഴിച്ചു. ആ സമയത്തൊന്നും എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഇവരുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉള്ളപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ കഴിപ്പ് കണക്കാം. പിന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ PS എടുത്തല പൊക്കോ എന്ന് പറഞ്ഞു. കാരണം ആരെങ്കിലും ഒരാൾ നിന്നാൽ മതി ഒരു ഹെൽപ്പിൻ്റെ രാത്രി അഥവാ ഓടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലും ഓക്കെ ആയിരുന്നു നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കാര്യങ്ങൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 10-ാം തീയതി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ രാവിലെ ഇങ്ങനെ, ഞാൻ നല്ല കോൺഷ്യസ് ആണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അച്ഛൻ അറ്റാക്ക് വരുമോ വരുമോ എന്തായിരിക്കും. ഞാനൊന്ന് ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും വന്നാലൊന്നും ഒരു ഇതിങ്ങനെ മൈൻഡിൽ കിടന്നിട്ട് നല്ലപോലെ എനിക്കൊരു ഡീപ് സ്ലീപ്പ്, അല്ലെങ്കിൽ ഞാൻ ഒട്ടും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അലേർട്ടായി. അപ്പം അച്ഛൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയാം അച്ഛന്, ഞാൻ അച്ഛൻ എഴുന്നേറ്റ് ഒരു 4:45-4 അച്ഛൻ എഴുന്നേറ്റ് എന്താ വിശ്വാസം പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് എന്തോ ഇങ്ങനെ ഇടിക്കുന്ന പോലെ ഉണ്ട് നെഞ്ചിനകത്ത് എന്ന് പറഞ്ഞു. പിന്നെ ഇതേ സാധനം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഇച്ചിരി വേദന ഓടുകൂടി വന്നു. അച്ഛൻ ആദ്യമായിട്ട് അങ്ങനെ പെയിൻ വരുന്നത്. അപ്പം അച്ഛൻ്റെ കണ്ണിന് ഇങ്ങനെ വെള്ളം വരുന്നത് നമുക്ക് കാണാറുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചാടി ഇറങ്ങി, ഓടിപ്പോയി ECG എഴുതാനായിട്ട് എഴുതിയിട്ടു. ഡോക്ടർ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ECG എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കണം, ട്രോപോനിൻ ചെയ്യിക്കണം, അങ്ങനെ കുറേ ടെസ്റ്റ് കാര്യങ്ങൾ തന്നു. കാർഡിയോയിൽ ഇപ്പോൾ എഴുതിയിടാൻ തന്നു. അങ്ങനെ ഇതെല്ലാം ചെക്ക് ചെയ്ത് അവസാനം റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛന് മേജർ അറ്റാക്ക് ആണ്. ഇനി നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, വീട്ടിൽ അറിയിക്കണം, കൊച്ചിനൊറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ. അങ്ങനെ അമ്മയെ അറിയിക്കാൻ പറഞ്ഞു. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും അമ്മയെ അറിയിച്ചിട്ടില്ല. അമ്മ വൈകുന്നേരം വിളിക്കുമ്പോഴായാലും ഞാൻ എന്തെങ്കിലും കള്ളത്തിന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ദേഷ്യക്കും അമ്മയായിരുന്നു. അതല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ വിഷയം അമ്മ അവിടെ അറിയത്തില്ലേ. അമ്മയെ ആ സമയത്ത് കൊല്ലത്താണ്. അമ്മയല്ല ആദ്യം വിളിച്ചത്, ഞാൻ അപ്പയെ വിളിച്ചത്. അപ്പൊ അപ്പ കല്യാണത്തിനൊക്കെ നിൽക്കായിരുന്നു, കുറച്ച് ധൃതിയായിരുന്നു. പിന്നെ എനിക്ക് അമ്മയെ അറിയിക്കല്ലാതെ ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെ അമ്മയെ അറിയിച്ചു. അപ്പൊ അമ്മ ഭയങ്കര കരച്ചിലും പ്രശ്നമൊക്കെ ആയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അമ്മ വന്നു. അടുത്ത ദിവസം രാവിലെ ഒരു 9:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ ഫുള്ള് അമ്മ നോക്കാന്ന് പറഞ്ഞെങ്കിലും അമ്മ അമ്മയ്ക്കൊട്ടും വയ്യായിരുന്നു. അമ്മയുടെ കൈക്ക് ഫ്രാക്ചർ ആയിട്ടിരുന്ന സമയമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ അച്ഛനെ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വീൽ ചെയറിൽ അച്ഛനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പൊ അച്ഛന് ഒരു അടി നടക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ അഡ്മിറ്റ് ചെയ്ത ദിവസം തൊട്ട് ഈവൻ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നവരെ നമ്മൾ വീൽ ചെയറിലാണ്. അങ്ങനെ അമ്മ വന്നു. അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്ത്, നീ ചെറുത്തിലോട്ട് പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും, നീ ആകെ ടയർഡ് ആണ്, നീ ഒന്ന് ഉറങ്ങ്. അപ്പോഴത്തേക്ക് അമ്മ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയില്ല, കാരണം ഹോസ്പിറ്റലിൽ അത്രത്തോളം ഓട്ടം കാണും. അങ്ങനെ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അച്ഛന് മേജർ അറ്റാക്ക് ഉണ്ട് എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു. പക്ഷെ വലുതായിട്ട് അങ്ങനെ പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കുകയും ചെയ്തത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതായി. അപ്പോഴത്തേക്ക് കേഷ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കണ്ടിട്ട് അവൻ പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് അച്ഛൻ്റെ അച്ഛൻ ഇട്ട് പഴകിയ ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് അലക്കണമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാനായിട്ട് ഞാൻ പിന്നെ ചെറുത്തലേക്ക് പോയി. അപ്പം എൻ്റെ കൂടെ അതിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, അച്ഛൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തു. പക്ഷെ എനിക്ക് രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിരുന്നു മൊത്തത്തിൽ. അങ്ങനെ അന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റ്. അപ്പൊ എനിക്കറിയാം എന്തോ ബാഡ് വരാൻ പോകുന്നുണ്ട്, നമുക്ക് ഉള്ളിലൊരു തോന്നൽ വരില്ല. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു, പക്ഷെ ഇവർ ഉറക്കമായിരുന്നു, എടുത്തില്ല.
പിന്നെ ഞാൻ അമ്മ രാവിലെ ഒരു 6 മണിയപ്പോ വിളിച്ചു. വിളിച്ചപ്പോ അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അച്ഛനും കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കിടക്കുന്ന ബ്ലോക്കിൽ നിന്ന് ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ഒക്കെ ബ്ലോക്ക് വരെ നല്ല നടത്തിയിട്ടത്, നമ്മൾ ലിഫ്റ്റ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, നമ്മൾ നടന്ന് തന്നെ പോണം. അപ്പൊ അമ്മയ്ക്ക് ഓൾറെഡി അമ്മ ഒട്ടും വയ്യാത്ത ആളാണ്. അമ്മയ്ക്ക് നമ്മുടെ കഴുത്തിലില്ലേ അതിന് ഗ്യാപ്പ് ഉണ്ട്, വെർട്ടിക്കോ ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്. അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ചു, ഒരു 8:30 ആയപ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ച് അച്ഛൻ പറഞ്ഞു, മോളെ ഒരു കാര്യമുണ്ട്, അച്ഛന് രാവിലെ 2 തവണ അറ്റാക്ക് വന്നു. അമ്മ പറയാഞ്ഞതാ കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പയ്യെ വന്നാൽ അത് ഇവിടെ അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു അമ്മ ഒന്ന് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്റെ ലെവൽ വിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, ഇപ്പം ധൃതി പിടിച്ച് വരണ്ട, നീ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞു. പക്ഷെ എനിക്ക് നമ്മളൊരു ഇരിക്കപ്പുറത്തില്ലാത്തൊരു അവസ്ഥ അങ്ങനെയായിരുന്നു. എന്നാൽ ഞാൻ പിന്നെ PSനെ വിളിച്ചു, അനന്തകൃഷ്ണൻ ആണ് കേട്ടോ അവന്റെ പേര്. അവൻ വന്നു. നമ്മൾ അവിടുന്ന് 12:30-നാണ് ചേർത്തലിൽ നിന്ന് തിരിക്കുന്നത്. നമ്മളൊരു 1:30-ന് മുന്നേ നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി. പറക്കുവായിരുന്നു, ഈ ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയാൻ നടത്തി ഞങ്ങൾ പറന്നാ വന്നെ. ഞങ്ങൾ പിള്ളേരോട് നടക്ക് പേരൻസിന് ഓടാൻ പറ്റത്തില്ലല്ലോ, അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യാത്തല്ലായിരുന്നു. പിന്നെ ചെന്നു, പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ PS ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല എന്താണ് അച്ഛന്റെ കാര്യം, അപ്പൊ നമുക്കത് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, എന്തായാലും നമുക്ക് ബാക്കി ഒന്നും നമുക്ക് കോസ് അറിയാൻ പറ്റുന്നില്ല, അപ്പൊ നമുക്ക് എന്തായാലും എക്കോ ടെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു. എക്കോ ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡിയിൽ നിന്ന് നമുക്ക് കാർഡിയോ വാർഡിലോട്ട് മാറ്റണം, മെയിൻ വാർഡിലോട്ട്. അപ്പൊ അങ്ങോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അച്ഛൻ RT-PCR എടുത്ത് നെഗറ്റീവ് ആണെന്ന് കാണിക്കണം അച്ഛനും അമ്മയ്ക്ക്. അങ്ങനെ ഇവരുടെ RT-PCR എടുത്തു, പക്ഷേ നമുക്ക് റിസൾട്ട് ഒന്ന് ഡിലേ ആയി. അപ്പോൾ ഒരു ദിവസം കൂടെ നമുക്ക് എക്സ്ട്രാ പോയി. അടുത്ത ദിവസം ഡോക്ടർ നമുക്ക് എന്നെപ്പോഴത്തേക്ക് അച്ഛൻ RT-PCR നെഗറ്റീവ് ആണ്, അമ്മയ്ക്ക് നെഗറ്റീവ് ആണ്. അങ്ങനെ ഇവരെ കാർഡിയോളജിയുടെ മെയിൻ വാർഡിലോട്ട് മാറ്റി. ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് അവനായിരുന്നു. ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അച്ഛനെ, എന്റെ എല്ലാ ഫ്രണ്ട്സും എന്റെ അച്ഛനെ സ്വന്തം അച്ഛനെ നോക്കുന്നതാണ് നോക്കിയിട്ടുള്ളത്. അച്ഛന്റെ ജീവന് വേണ്ടി ഞാൻ ഓടിയിട്ടുള്ള അതേപോലെ തന്നെ അവർ അത്രത്തോളം കിടന്ന് ഓടിയിട്ടുണ്ട്. അങ്ങനെ അച്ഛന് എക്കോ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർഡിയോ വാർഡിലോട്ട് മാറ്റി. ആ സമയത്ത് അച്ഛൻ അവിടെ വെച്ചിട്ടൊരു തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ആളെ പരിചയപ്പെട്ട്, ഇവര് ഭയങ്കര കൂട്ടായിരുന്നു. ഇവള് പെട്ടെന്ന് കുമാറേ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നടന്ന് അങ്ങോട്ട് പോയതാ. പക്ഷേ എനിക്ക് ഇങ്ങനെ ശരീരം കുഴഞ്ഞു വന്നിട്ട് പുള്ളി ഇങ്ങനെ കുഴഞ്ഞോടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പിടിച്ചു. പുള്ളി പിടിച്ചത് പുള്ളി വന്ന് കട്ടിലോട്ട് അങ്ങോട്ട് കിടന്ന്, തല ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ തല ബാക്കിലോട്ട് ഇങ്ങനെ വീണ് പോയി. പിന്നെ പുള്ളിക്ക് ശ്വാസം ഉണ്ടോ നമുക്കൊന്നും അറിയാം. അപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ തന്നെ നഴ്സിനെ വിളിച്ചു. അപ്പോഴത്തേക്ക് മറ്റേ സ്ട്രക്ചർ കൊണ്ടുവന്ന് അതിനകത്ത് എടുത്തിട്ടു നേരെ ICCയിലോട്ട് കൊണ്ട്. ഈ സമയത്ത് അച്ഛൻ ഭയങ്കരമായിട്ട് പാനിക്കുക, കാരണം അച്ഛന്റെ മുന്നിൽ വെച്ചിട്ടാണ് പുള്ളി വീഴുന്നത്. അപ്പൊ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, അങ്ങനെ ചെയ്തുകൂടാ, കാരണം ഓൾറെഡി അറ്റാക്ക് വന്ന മനുഷ്യനാണ്. അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പുള്ളിയെ പിടിക്കാനായിട്ട് നോക്കി. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് പിന്നെ പെയിൻ വന്നു, അച്ഛൻ ഭയങ്കരമായിട്ട് പേടിച്ചത് കണ്ടിട്ട്. അപ്പൊ ഈ അങ്കിളുടെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കരമായിട്ട് പേടിയായി. പിന്നെ അങ്കിളിന് ICCയിൽ കൊണ്ടുപോയിട്ട് എന്താണ് ബാക്കി കാര്യമൊന്നും നമ്മൾ അപ്ഡേറ്റ്സ് ഒന്നും നമ്മൾ അറിയുന്നില്ല. കുഴപ്പമില്ല എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ഒരു അടുത്ത ദിവസം കഴിയുമ്പോൾ പുള്ളി മരിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കരമായിട്ട് പേടിയായി. പിന്നെ അച്ഛൻ അങ്ങോട്ട്, ഞാൻ മരിച്ചു പോവോ, ഞാൻ മരിച്ചിരിക്കണം, എന്റെ കുഞ്ഞിനാരുണ്ട്, എന്റെ ഭാര്യയ്ക്ക് ആരുണ്ട്, നിങ്ങളുടെ കാര്യം എങ്ങനെയാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അച്ഛനും പിന്നെ ഉറക്കമില്ലാണ്ടായി. ഈ മെഡിസിന്റെ കൂടെ നമ്മൾ റെസ്റ്റും കൂടെ എടുക്കണ്ടായിരുന്നു. അച്ഛൻ ഒരു കൊട്ട മരുന്ന് ഉണ്ട് കഴിക്കാം, രാവിലെ ഒരു 10-12 മെഡിസിൻ വരും, ഉച്ചയ്ക്ക് അതേപോലെ ഉണ്ട്, രാത്രിയിലും ഉണ്ട്. അപ്പൊ അച്ഛന് അതേപോലെ റെസ്റ്റ് വേണം. പക്ഷെ അച്ഛന് ഇത്രയും ആങ്സൈറ്റി ആയിട്ട് അച്ഛന് ഉറക്കും കാര്യമൊന്നും ഇല്ലായിരുന്നു.